ഇത് വന്നപ്പോഴേ അവൾക്ക് വേണമെന്ന് പറഞ്ഞിരിക്കും. ഇത് എന്റെ പണ്ടൊരു പരസ്യം ഉണ്ടായിരുന്നല്ലോ അലങ്കാര ജ്വലേഴ്സ്, ഓർക്കുന്നുണ്ട്. അപ്പൊ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് അല്ല റിവീൽ ചെയ്യാം ഇത്. അപ്പോൾ ഗൈസ്, ടുഡേയ്സ് വീഡിയോ സ്പോൺസേഡ് ബൈ ആൽബിൻ ഹെൽത്ത്. ഇതൊരു ട്രോൾ യൂട്യൂബ് ചാനലാണ്, നല്ല വ്യത്യസ്തമായിട്ടുള്ള കിടിലൻ ട്രോൾസ് ഒക്കെ ഉണ്ടാക്കിയിരുന്നൊരു യൂട്യൂബ് ചാനലാണ്. മച്ചാൻ മറ്റുള്ളവരെ പോലല്ല, ക്ലിപ്പ് ബൈ ക്ലിപ്പ് ആയിട്ടുള്ള ട്രോളൊന്നുമല്ല. ഒരു സോങ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ കിടിലനായിട്ടുള്ള മലയാളം മൂവീസിലെ ട്രോൾസും അല്ലാണ്ടുള്ള ട്രോൾസും ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്ക് കിട്ടേണ്ട ഒരു സപ്പോർട്ട് ഇതുവരെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം മാക്സിമം മച്ചാനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനും ഇവനും ലെവളും കൂടെ നടക്കാൻ ഇറങ്ങിയതാണ്. ഓടി കുറച്ച് ഓടി നന്നായിട്ട് ക്ഷീണിച്ച്. പതിവില്ലാത്ത പരിപാടിയാ ഞങ്ങള്. അതെ, ഇടക്ക് വെച്ച് പുറകെ വരുന്ന മുട്ടയെ കുത്തി നിക്കണ്. എടാ മതിയെടാ നിർത്താന്ന് ഓടി ചത്തിയാണ്. അപ്പൊ ഗായ്സ്, ഇന്ന് ഞങ്ങളൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. എനിക്ക് ഒരു നാലഞ്ച് പിള്ളേർ കുറച്ച് ഗിഫ്റ്റ് അയച്ചായിരുന്നു. അതെന്തൊക്കെയാന്ന് നിങ്ങളെ ഇന്ന് റിവീൽ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ എന്തായാലും നമുക്ക് ഗിഫ്റ്റ് വീട്ടിൽ ചെന്നിട്ട് കാണാം. ഓക്കെ. അപ്പൊ ഗായ്സ്, നമ്മുടെ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. എല്ലാരും ക്ഷീണിച്ച് ഇതേപോലെ നാരങ്ങ വെള്ളമൊക്കെ കലക്കി തന്ന് അതെല്ലാം കുടിച്ചിരിക്കും. അപ്പൊ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് അല്ല റിവീൽ ചെയ്യാം ഇത്. ആദ്യമേ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച ഒരു ഗിഫ്റ്റ് തന്നെയാണ് ഇത്. ഇത് സെബിൻ വ്ലോഗ്സ്, സെബിൻ വ്ലോഗ്സ് എന്ന് പറഞ്ഞ മൂന്നാറിലൊരു കൂട്ടുകാരൻ നമുക്ക് അയച്ചു തന്നതാണ്. ഡൂഡിലാട്ടാണ്, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട്. എടാ സെവൻ ബ്ലോക്സ്, താങ്ക് യു. പിന്നെ നമ്മൾ ഏറ്റവും ആദ്യത്തെ വീഡിയോയിൽ നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് ഇതന്ന് നമ്മൾ കാണിച്ചു തരുന്നു. ഇതാരെ അയച്ചത്? നമുക്ക് എം എസ് ആർ ബ്ലോക്സ് അല്ലേ, എം എസ് ആർ ബ്ലോക്സ്. ഇതിനെന്തെന്നാ ഇത്? മുത്തിന് ഈ പടം ശരിക്കും ഇഷ്ടമായി. അവൾക്ക് ഇത് അവളുടെ റൂമിൽ വെക്കണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ കഴിച്ച് ഞങ്ങൾ ആലപ്പുഴ പോയപ്പോൾ എനിക്കും സഞ്ജുവിനും കൂടെ ശ്രീരാഗ് ബ്രോ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോ നമുക്ക് തന്ന ഗിഫ്റ്റാണ്. പുള്ളി ഗ്ലോബൽ ഒപ്റ്റിക്കൽസിന്റെ അവിടുത്തെ മാനേജർ എന്തോ അല്ലേടാ. അപ്പൊ ഇത് അവിടുന്ന് എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ്. ഇത് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല കോസ്റ്റ്ലി ആണെന്നൊക്കെ തോന്നുന്നു. ഒരു ഏവിയേറ്റർ ഗ്ലാസ് ആണ്. എനിക്ക് കിടില്ല താനാ അവനാണ് പോലീസ്. പിന്നെ നമുക്ക് ഏറ്റവും അവസാനം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് ഇത്. ഇത് നമ്മുടെ നിക്കളിയന്റെ വീട്ടില് എനിക്കും നിക്കളിയനും സഞ്ജുവിനും കൂടെ ചേർത്ത് വന്നൊരു ഗിഫ്റ്റ് ആണ്. മറ്റേ കുറെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? ക്രൂസോ ബഡ്ഡി, ക്രൂസോ ബഡ്ഡി എന്ന് പറഞ്ഞിട്ട് ഒരു ആളെ ഞങ്ങൾക്ക് അയച്ചിട്ടുള്ളതാണ്. പയ്യനാൻ തോന്നുന്നു. എ ബി ബ്ലോക്സ് ഫ്രം ക്രൂസോ ബഡ്ഡി. എനിക്ക് ഇത്തിരി കൗതുകം കൂടുതൽ, അതുകൊണ്ട് വന്ന സാധനമൊക്കെ ഞാൻ അപ്പം തന്നെ തുറന്നു നോക്കി. എടാ ഇത് ഞാൻ കണ്ടില്ലായിരുന്നല്ലോടാ, അടിപൊളിയേ. എടാ ഇത് കൊള്ളാലോ, ഞാൻ വേറെ ലുക്ക്. എന്റെ ആളെ പൊളി എനിക്കാണ് ഇത്ര താടിയൊന്നും ഇല്ല. എനിക്ക് ഇച്ചിരി താടിയേ ഇല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു സന്തോഷത്തിന്റെ പുറത്ത് നമുക്ക് അയച്ചിരുന്നല്ലോ, നമ്മളോടുള്ള സ്നേഹം കൊണ്ട് അയച്ചു തന്നല്ലേ. എന്തായാലും എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ക്രൂസോ ബഡ്ഡി പൊളിച്ചടാ. അത് തന്നെ, നൈസ് മാൻ. ഓക്കെ, ഇനി ഇപ്പൊ അവസാനമായിട്ട് വന്നത് അത് ഞാൻ ചെറുതായിട്ടൊന്ന് തുറന്നു നോക്കിയായിരുന്നു. നമ്മള് ആദ്യം തന്നെ പറഞ്ഞേക്കേ, അത് എന്താന്ന് നോക്ക്. ഇത് ആദ്യം ആരാ വന്നേന്ന് പറഞ്ഞു കൊടുത്തു. ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടാൽ എന്റെ ചാനൽ ലിങ്ക് ഇടണേ. നോക്കട്ടാ എന്താണ് ഇത്. ഇത് എന്തായിരുന്നു? അഫ്സൽ ഹിയർ അല്ലേ, നിനക്ക് ഞാൻ തന്നതല്ലേ. അഫ്സൽ ഹിയർ എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടുകാരൻ നമുക്ക് അയച്ചു തന്നിട്ടുള്ളതാണ്.
അതിന്റെ അകത്ത് ഓരോ വൺ ബൈ വൺ ആയിട്ട് കാണിക്കാം. മൂന്ന് ഗിഫ്റ്റ് ഉണ്ട് ഗൈസ്. ഒരു കന്നടയാണ്, രണ്ട് കന്നടയുണ്ട്, രണ്ട് കന്നടയുടെ ഒരു ഫോട്ടോ ആണ്. അത് വെച്ച് കാണിച്ചിട്ട് ഇത് വന്നപ്പോഴേ അവർക്ക് വേണമെന്ന് പറഞ്ഞിരിക്കും. ഇത് എന്റെ പണ്ടൊരു പരസ്യം ഉണ്ടായിരുന്നില്ല, ഇതെന്താണ് ജീവി കണക്ക് ഉണ്ടല്ലോ. അത് ഒന്നിട വെച്ച് വന്നു വന്നിട ഇത് രണ്ടെണ്ണം ഉണ്ട്. ഇത് പിന്നെ ഇത് ഞാൻ കാണിച്ചപ്പോഴേ ഒരുത്തൻ അവന് വേണമെന്ന് പറഞ്ഞു. അല്ല എനിക്കിത് അതാണ് വേണമെന്ന് പറഞ്ഞു. എടാ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ശരിക്കും. ഞാൻ ഈ റൗണ്ട് ചുമ്മാ റൗണ്ട് കൊള്ളത്തില്ലെന്ന് ക്ലാസ് വെക്കാത്തതാണ് കേട്ടോ. ഒരെണ്ണം ഇവളും ചോദിച്ചു, ഒരെണ്ണം അവനും ചോദിച്ചു. എന്തായാലും നിന്റെ ഗിഫ്റ്റ് ഞാൻ അവർക്ക് രണ്ടുപേർക്കും ആയിട്ട് ഷെയർ ചെയ്യും. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ അവൻ അയച്ചതിന്റെ കൂടെ എനിക്കിതാ ഒരു, പിന്നെ അവൻ അയച്ചതിന്റെ കൂടെ ഒരു ടീഷർട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. കറക്റ്റ് എന്റെ സൈസ് ഒക്കെയാണ്, ഞാൻ നോക്കിയായിരുന്നു കേട്ടോ. എക്സെല്, നൈക്കിന്റെ ബ്രാൻഡ് ഒക്കെയാണ്. അപ്പൊ താങ്ക്സ് അഫ്സൽ ഹിയർ. പൊളി എടാ, ഇവൻ തന്നെയാടാ എനിക്കും ടീഷർട്ട് അയച്ചു തന്നു. അത് തന്നെ നിങ്ങൾക്ക് എന്റെ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനലിന്റെ ലിങ്ക് ഇടണേ. അഭിച്ചേട്ട് ഉറപ്പായിട്ട് ഇടല്ലേ, ഉറപ്പായിട്ടും എന്തായാലും ഇടുന്നതാണ്. ദേവന്റെ കത്താണ് കേട്ടാ. എന്നാ ലാസ്റ്റ് ആയി ഇത് ഞാൻ തുറന്നു നോക്കിയില്ല. എന്താ പൊളി, വേറെ ലെവൽ ഐറ്റം. എടാ അവന് മാറിപ്പോയതാ, ഇതെനിക്ക് തരാനുള്ളായിരുന്നു, മനസ്സിലായ? ഇതെനിക്ക് തരാനുള്ളേ. സിംഹം നാർണിയേക്കാത്തുള്ള മറ്റേ സിംഹക്കുട്ടീനെ പോലെ ഉണ്ടല്ലോ. വറണ്ട വറണ്ട സിംഹക്കുട്ടി, അത് തന്നെ. ആണോ ഉണ്ടല്ലേ? ആ ഇതൊക്കെ ഇതൊക്കെ എന്റെ റൂമിൽ തന്നെ ഞാൻ സൂക്ഷിക്കടാ അഫ്സൽ. അപ്പൊ ഗായ്സ്, ഇത് ശരിക്കും സന്തോഷം തോന്നുന്നൊരു കാര്യം കേട്ടോ. ആദ്യമായിട്ട് ഗിഫ്റ്റ് കിട്ടിയ അപ്പൊ തോന്നിയ അതേ സന്തോഷം തന്നെ ഇപ്പോഴും. അടിപൊളിയായിട്ടുണ്ട് ഗിഫ്റ്റ് എല്ലാം. അഫ്സൽ ക്രൂസോ ബെഡി, പിന്നെ ഡൂഡിലാട്ട് വരച്ചത് സെബിൻ വ്ലോഗ്സ് എല്ലാരും, പിന്നെ ആദ്യം കിട്ടിയത് എം എസ് ആർ വ്ലോഗ്സ് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ശരിക്കും സന്തോഷമായിട്ടുണ്ട്. പിന്നെ പിന്നെ ശ്രീരാഗ് ബ്രോ, ശ്രീരാഗ് ബ്രോ പൊളിച്ചി. പിന്നെ ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ ഭയങ്കര നോയിസാന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ കമന്റ് ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഗാഡ്ജറ്റ്സ് എല്ലാം ഞാൻ എൻ്റെ സാധാരണ ഈ ഒരു ഫോണിലാണ് ഷൂട്ട് ചെയ്തിട്ടിരുന്നത്. അപ്പോൾ അതിപ്പോൾ കുറച്ച് കംപ്ലൈൻ്റ് ഒക്കെ ആയി. പിന്നെ അന്ന് വന്ന നവീൻ്റെ ഫോണിൽ കൂടെ ഒക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തത്, അതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം ഉണ്ടായത്. ഇനി എന്തായാലും കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ യൂട്യൂബിൽ നിന്നൊക്കെ മണി എന്തെങ്കിലുമൊക്കെ കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല ഫോണോ ക്യാമറയൊക്കെ വാങ്ങി നന്നായിട്ട് വീഡിയോ എടുക്കാം. ഗൈസ് നിങ്ങൾക്കും വേണമെങ്കിൽ സ്പോൺസർ ചെയ്യാം നമ്മുടെ ചെറുക്കൻ്റെ ഒരു ഫോൺ. ആർക്കാണ് ഇത്ര നല്ല മനസ്സുള്ളതെന്ന് നോക്കട്ടെ. ഇല്ല, നിന്റെ കട്ട ചങ്ക് സബ്സ്ക്രൈബേഴ്സിന് സ്നേഹം ഉണ്ടാകാൻ നോക്കട്ടെ. എന്റെ സ്നേഹമൊക്കെ ഞാൻ സമയത്ത് കാണിക്കലുണ്ട്. എന്റെ സ്നേഹമൊക്കെ സമയത്ത് ഞാൻ കാണിക്കലുണ്ടെന്ന് പറഞ്ഞു. ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈ ചെറിയ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ
എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടെ അടിച്ചെങ്കിൽ പൊട്ടിച്ചേക്കും പറയുന്നതല്ലേ. എന്നാലേ ഇനി ഞങ്ങളുടെ വീഡിയോ എല്ലാം ഇടുമ്പോഴേക്കും നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി എന്താ, വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.